സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഹിറ്റ് ലിസ്റ്റില് ഒരുപാട് പള്ളികളും ഒരുപാട് ആരാധനാലയങ്ങളും ഒക്കെ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പുതിയ ലിസ്റ്റുകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പേരുകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള കൊടുങ്ങല്ലൂർ ജുമാ മസ്ജിദ് അടക്കം, ഗുരുവായൂരിലുള്ള പാലയൂർ പള്ളിയടക്കം ക്രിസ്തീയ ഭവനമായിരിക്കുന്ന പാലയൂർ പള്ളിയടക്കം മെന്തിരതിരികം പറയുന്നു, തൃശൂർ കേരളത്തിൽ നിന്ന് ഇക്കുറി തൃശൂർ എടുക്കുന്നതിന് വേണ്ടി ബി ജെ പി കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന തൃശൂരിന്റെ നെഞ്ചകത്ത് സ്ഥിതി ചെയ്യുന്ന പുത്തൻപള്ളി, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പുത്തൻപള്ളി ക്രിസ്തീയ സമുദായത്തിന്റെ പള്ളിയാണ് പുത്തൻപള്ളി. അതുപോലെ പുതിയ ലിസ്റ്റുകള് സംഘപരിവാർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, ബി ജെ പി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, ആർ എസ് എസ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, അയോധ്യയിൽ വീണ ചക്ക, അയോധ്യയിൽ വീണ ചക്ക കൊണ്ട് സ്വപ്നം കാണുന്ന സംഘപരിവാർ ശക്തികൾ, അത് ആർ എസ് എസ് ആയാലും ബി ജെ പി ആയാലും ശിവസേനയായാലും, ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാരവും ഒക്കെ, നിങ്ങൾക്കറിയുമോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇവർക്കുള്ളത് വെറും സീറോയാണ്. ഒരു പക്ഷേ ബ്രിട്ടീഷുകാർ അവർ ധരിച്ചിരുന്ന ഷൂവിൽ അല്പം വിഷം പുരട്ടിയിരുന്നെങ്കിൽ വംശനാശം സംഭവിക്കുമായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു സംഘടനയുമായിരുന്നു ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാരവും ഒക്കെ. അത്രത്തോളം അവർ ഈ രാഷ്ട്രത്തിന്റെ എതിരാളികളായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പാദസേവ ചെയ്തിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. അടുത്തതായി ശ്രീ മുഹമ്മദ് റജീബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഗാൻബാപ്പി മസ്ജിദിൽ അനധികൃതമായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയാണ്. അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ ഒരു പ്രശസ്തമായ വാക്കുണ്ട്, ചരിത്രത്തെ ദുരന്തപൂർണമാക്കുന്നത് സ്വേച്ഛാധിപതികളുടെയും ഏകാധിപതികളുടെയും ഭരണം മാത്രമല്ല, അവയ്ക്കെതിരെ സംസാരിക്കാനുള്ള നല്ല മനുഷ്യരുടെ മൗനം കൂടിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സമകാലിക ഇന്ത്യയുടെ നിലവിലുള്ള അവസ്ഥയെ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലൂടെയാണ് ഇന്ന് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേവലം 30-35% മാത്രം വോട്ടിംഗ് പാറ്റേണുള്ള ഒരു കക്ഷി നമ്മുടെ രാജ്യം ഭരിക്കുന്നു. രാജ്യത്തിൻ്റെ നിയമത്തെയും നീതിയെയും ജനാധിപത്യ സംവിധാനങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് രാജ്യത്തിൻ്റെ ഭരണചക്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തപൂർണമായ ഒരു സാഹചര്യമാണ് നാം ഇന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാമെല്ലാവരും കഴിഞ്ഞ കുറേ ദിവസത്തെ വർത്തമാന പത്രങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വർത്തമാന പത്രങ്ങളിലെല്ലാം ഈ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ കയ്യേറുന്നതും അവരെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നതുമായ വാർത്തകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നാം ഇന്ന് ഈ സംസാരിക്കുന്ന ഈ വേളയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജാർഖണ്ഡിലെ ഒരു പള്ളിയും ഒരു മദ്രസയും അടങ്ങുന്ന ഒരു കെട്ടിടം അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് സംബന്ധിച്ചിട്ടുള്ള കേസ് ജാർഖണ്ഡിലെ ഹൈക്കോടതിയുടെ ബെഞ്ച് പരിഗണിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, അത് ആ കേസ് പെൻഡിങ്ങിലാണ്. ആ പെൻഡിങ്ങിലായിരിക്കുന്ന സമയത്താണ് ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ആ കെട്ടിടം ഒന്നാകെ ഇടിച്ചു പൊളിച്ച് നിലം പരിശാക്കുന്ന രീതി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ആ പ്രതിഷേധത്തിന് നേരെ അവിടുത്തെ ബി ജെ പി സർക്കാർ അതിരൂക്ഷമായ രീതിയിൽ കൂടി ഇടപെടുന്നുമുണ്ട്. ഇന്ന് ഞാൻ ഈ സംസാരിക്കുമ്പോഴുള്ള വാർത്ത, ഏകദേശം 6-ലധികം ആളുകൾ മരണപ്പെടുകയും ഏതാണ്ട് 25-30 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കലാപത്തിലേക്ക് ആ പ്രശ്നം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടി അവരാഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ്.
ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ തെരുവിലിറക്കി കലാപം സൃഷ്ടിച്ച് അവർക്ക് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ട് കരസ്ഥമാക്കി വീണ്ടും അധികാരത്തിലെത്തുവാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങളാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിശബ്ദനാകാൻ കഴിയില്ല. ചിലരൊക്കെ ഇന്ന് പറയുന്നുണ്ട് നിശബ്ദതയുടെ താരാട്ടുപാട്ട് കേട്ട് നമ്മളെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുന്നു. അവർ പറയുന്നത് ഈ രാജ്യം കത്താതെ ഒരു ഫയർ എഞ്ചിന്റെ ചുമതല നിർവഹിച്ചത് ഞങ്ങളാണ് എന്നുള്ള വീമ്പിളക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കഥയുമില്ല. നിങ്ങൾക്കറിയണം 1992 December 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ആ തകർക്കലിനെതിരെ അതിശക്തമായ ശബ്ദമുയർത്തിയ PDP അതിന്റെ ചെയർമാനായ അബ്ദുൽ നാസർ മഅ്ദനിയും ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഈ തകർത്തുകൊണ്ടിരിക്കുന്ന കേവലം ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് കേവലം ഒരു പള്ളി മാത്രമല്ല, അത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇവിടെ ജീവിക്കണമോ വേണ്ടയോ എന്ന് ഇവിടുത്തെ ഹിന്ദു ഫാസിസ്റ്റുകൾ അവർ കണക്കെഴുത്ത് നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ കൂടിയാണ് എന്ന് അദ്ദേഹം ഈ രാജ്യത്തോട് പറയുകയുണ്ടായി. ഈ രാജ്യത്തിന്റെ മതേതര വിശ്വാസികളോട്, ജനാധിപത്യ വിശ്വാസികളോട് അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ നിശബ്ദരായിക്കൂടാ, ഇതിനെതിരെ അതിശക്തമായി സംസാരിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ നാളെ ഈ രാജ്യത്ത് നിങ്ങൾ അനാഥമാക്കപ്പെടും, നിങ്ങൾ അന്യതാവൽക്കരണം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ചരിത്രത്തെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. നിങ്ങൾക്കറിയുമോ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയിറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പേരുടെ ചരിത്രം നമുക്കറിയാം, അവരുടെ വസ്തുതകൾ നമുക്കറിയാം. അവിടെയൊക്കെ സംഭവിച്ചതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഇന്ത്യയിലും സംഭവിക്കാൻ പോകുന്നത് എന്നായിരുന്നു അബ്ദുൽ നാസർ മഅ്ദനി പറഞ്ഞത്. കാരണം ഇന്ന് നിലനിൽക്കുന്ന, നമുക്കൊക്കെ അറിയാം, ഡൽഹിയിലും അതുപോലെ തന്നെ UPയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന സാംസ്കാരിക ചിഹ്നങ്ങളുണ്ടല്ലോ, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ പടുത്തുയർത്തിയ ചിഹ്നങ്ങൾ, ഈ ചിഹ്നങ്ങളാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു, അവർ ഈ രാജ്യത്തിന്റെ ഭാഗധേയത്വത്തിൽ പങ്കാളികളായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിഹ്നങ്ങൾ. കുത്തുബ് മിനാറും ഫത്തേപൂർ സിക്രിയും ചെങ്കോട്ടയും താജ്മഹലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന മതേതരത്വത്തിന്റെ, രാജ്യത്തിന്റെ പൗരാണികമായ ചിഹ്നങ്ങൾ, സാംസ്കാരിക ചിഹ്നങ്ങൾ, ആ സാംസ്കാരിക ചിഹ്നങ്ങളാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇവിടെ ജീവിക്കുകയും ഇവിടെ പ്രവർത്തിക്കുകയും ഈ രാജ്യത്തിന്റെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകുകയും ചെയ്തു എന്നതിന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിഹ്നങ്ങൾ അതെയായിരുന്നു. അത് തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ നാളെ ഇവിടെ നമ്മൾ ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുകൾ ബാക്കി ഉണ്ടാവില്ല. അതാണ് അവർ കാട്ടിക്കൂട്ടുന്നത്. നിങ്ങൾക്കറിയുമോ ഇന്ന് രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ ഏതാണ്ട് 30% രാജ്യത്തിന്റെ ടൂറിസത്തിൽ നിന്നാണ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ റവന്യൂ വരുമാനം. ആ റവന്യൂ വരുമാനത്തിന് കാരണമാകുന്ന ആ ടൂറിസം ഈ രാജ്യത്ത് അതിശക്തമായി വളരുന്നതിനാവശ്യമായിട്ടുള്ള പൗരാണികമായ ചിഹ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫത്തേപൂർ സിക്രിയും ചെങ്കോട്ടയും അതുപോലെ തന്നെ താജ്മഹലും ഒക്കെയാണ്. അതില്ലെങ്കിൽ ഈ രാജ്യത്തെ ആരാണ് വരിക? ഈ രാജ്യത്തെ കാണുവാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ സുന്ദരമായ പൗരാണികമായ സാംസ്കാരികമായ ചിഹ്നങ്ങൾ കാണാൻ ആരാണ് വരിക? ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. ഈ രാജ്യത്തെ മതേതര ചിന്തയിൽ അധിഷ്ഠിതമായി സംസാരിക്കാനും പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ സാധാരണ ഹിന്ദു ഹൈന്ദവ സഹോദരങ്ങളോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുമുണ്ട്. നിങ്ങൾ ഈ കെണിയിൽ വീഴരുത്. ഇവരുടെ ഈ കെണിയിൽ വീഴാൻ പാടില്ല നിങ്ങൾ. കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ ചേർന്ന് നിന്നുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അതിശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെട്ട് അവരിൽ നിന്ന് ലഭിച്ച സ്വാതന്ത്ര്യമാണ് നമ്മളുടേത്. നിങ്ങൾക്കറിയുമോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇവർക്കുള്ളത് വെറും 0 ഒരു പക്ഷേ ബ്രിട്ടീഷുകാർ അവർ ധരിച്ചിരുന്ന ഷൂവിൽ അല്പം വിഷം പുരട്ടിയിരുന്നെങ്കിൽ വംശനാശം സംഭവിക്കുമായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു സംഘടനയുമായിരുന്നു RSS BJP സംഘപരിവാരവും ഒക്കെ. അത്രത്തോളം അവർ ഈ രാഷ്ട്രത്തിന്റെ എതിരാളികളായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ
പാദസേവ ചെയ്തിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. അതേസമയം ഇപ്പുറത്തോ നിങ്ങൾക്കറിയുമോ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇന്നും മറക്കാനാകാത്ത ഒരു ചരിത്രമുണ്ട്, ഒരു ചിത്രമുണ്ട്, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ. നിങ്ങൾക്കറിയുമോ, അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ അതിശക്തമായി ഇടപെട്ട വ്യക്തിത്വമായിരുന്നു അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദ് അദ്ദേഹം സ്ഥാപിച്ച IITകളാണ് ഇന്ന് രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉയർന്നു നിൽക്കുന്ന രാഷ്ട്ര നിർമ്മാണത്തിന്റെ പ്രക്രിയയിൽ പങ്കാളികളാകുന്ന ശാസ്ത്രജ്ഞന്മാരെ വാർത്തെടുക്കുന്ന IITകൾ. കന്യാകുമാരി മുതൽ അതുപോലെ തന്നെ കാശ്മീർ വരെ, ബോംബെ മുതൽ കൽക്കട്ട വരെ ഉയർന്നു നിൽക്കുന്ന IITകൾ ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഭാഗമാകുന്ന ശാസ്ത്ര പ്രതിഭകളെ പടച്ചുവിടുന്ന IITകൾ. ആ IITകൾ നിർമ്മിച്ചത് മഹാനായ അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാഭ്യാസം അതിന്റെ എല്ലാ അർത്ഥത്തിലും വളർന്നു വരണം. രാഷ്ട്ര നിർമ്മാണത്തിന്, രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് ഒരു വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രാന്റ് അനുവദിച്ചു. രാജ്യത്തിന്റെ വിവിധ സർവകലാശാലകൾക്ക്, കോളേജുകൾക്ക് UGC ഗ്രാന്റ് അനുവദിച്ച ആദ്യത്തെ വ്യക്തിയായിരുന്നു, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ ഒരു വേദനാജനകമായ ചരിത്രം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ബീജാപ്പൂർ ജയിലിൽ കിടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരുടെ കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി. അദ്ദേഹം വേച്ച് പല്ലുന്തി കവിളുകൾ ചൊട്ടി ഒരു മനുഷ്യൻ ഇങ്ങനെ കോടതിയിലേക്ക് കയർന്നു വരികയാണ്. കൂട്ടിൽ കയറി നിന്നു. അവിടെ ഇരിക്കുന്ന ബ്രിട്ടീഷ് ജഡ്ജിക്ക് അദ്ദേഹം വിധി പറയാൻ പോവുകയാണ്. എന്താണ് കുറ്റമെന്നറിയണ്ടേ? ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രവർത്തിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റം. അങ്ങനെ ആ കോടതി എങ്ങും നിശബ്ദതമാണ്. കാരണം ഒരു എല്ലുന്തി അതുപോലെ തന്നെ കൗൾ ചൊട്ടി കീറിപ്പറഞ്ഞ ജുബ്ബയും ഇട്ടുകൊണ്ട് ഒരാളിങ്ങനെ കയറി വരികയാണ്. അദ്ദേഹം ഇങ്ങനെ കൂട്ടി നിൽക്കുന്നു. അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിക്കാൻ വേണ്ടി പോവുകയാണ് ജഡ്ജി. അദ്ദേഹം ഒരു നിമിഷം ജഡ്ജി സ്തബ്ധനായി അല്പസമയം നിശബ്ദനായി ഇങ്ങനെ ഇരുന്നു. ആരാണ് ഈ മനുഷ്യൻ? അദ്ദേഹത്തിനോട് സൂക്ഷിച്ചു നോക്കി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക്. അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൈകൾ അല്പമൊന്ന് വിറച്ചു. പക്ഷേ അവിടെ നിന്നുകൊണ്ട് ആ മൗലാന അബ്ദുൽ കലാം ആസാദ് ആ കൂട്ടിൽ നിന്നുകൊണ്ട് അതിശക്തമായ രീതിയിൽ കൂടി പറഞ്ഞു, മിസ്റ്റർ ജഡ്ജ്, താങ്കൾ വിധി എഴുതിക്കൊള്ളുക. താങ്കൾ വിധി എഴുതുമ്പോൾ താങ്കളുടെ പേനയ്ക്കുണ്ടാകുന്ന വിറയലുണ്ടല്ലോ, ആ വിറയൽ പോലും ഉണ്ടാകില്ല എന്റെ ഹൃദയത്തിന്. താങ്കൾ ധൈര്യമായി വിധി എഴുതിക്കൊള്ളുക എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സുവർണ രേഖകളാൽ രേഖപ്പെടുത്തുന്ന ചരിത്രം എഴുതിയവരാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും അവരുടെ നേതാക്കളും അവരുടെ പൂർവികന്മാരും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്ക് പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒരുപക്ഷെ നാം എല്ലാവരും ഈ ഭയത്തിന്റെ അന്തരീക്ഷത്തിൽ നാം എല്ലാവരും പിന്തിരിഞ്ഞു എന്ന് അവർ കരുതിയിരുന്നേക്കാം. പക്ഷേ ഒരിക്കലുമില്ല. നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചരിത്രം വിശാലമാണ്. നമ്മുടെ മുമ്പിലുള്ള ചരിത്രം പോരാട്ടത്തിൻ്റെതാണ്. നമ്മുടെ മുമ്പിലുള്ള ചരിത്രം പോരാട്ടത്തിലൂടെ വിജയം വരിച്ച ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾക്കറിയുമോ, മക്കയിൽ സവർണ ഫാസിസ്റ്റുകളോട് പോരാടി വിജയം നേടിയ ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ പിൻഗാമികളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഈ ഉമ്മാക്കി കേട്ട് ഞങ്ങൾ ഭയക്കപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഒരു അശേഷം ഭയം പോലുമില്ല. ഞങ്ങൾ ശക്തമായി ഈ രാജ്യത്ത് നിലനിൽക്കും. ഈ രാജ്യത്തിൻ്റെ കൂറും അത് ഈ രാജ്യത്തിൻ്റെ മണ്ണും ഞങ്ങളുടേതാണ് എന്നുള്ള അതിശക്തമായ ബോധ്യത്തോടുകൂടി തന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കും. ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഞങ്ങൾ പങ്കാളികളാകും. ജനാധിപത്യത്തിൻ്റെ തുറന്ന ഭൂമിയിൽ ഞങ്ങൾ നിങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഉറക്കുപാട്ടുകളോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാന്തനത്തിൻ്റെ വാക്കുകളോ ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല. സ്വാന്തനത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുണ്ട്, ഒരിക്കലും ഞങ്ങളുടെ പൂർവികന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് വെറും നിശബ്ദരായിരിക്കുവാനല്ല, നിശബ്ദതയുടെ മൂടുപടം ഉപയോഗിച്ചുകൊണ്ട് പുതച്ചുകൊണ്ട് കിടന്നുറങ്ങുവാനല്ല ഞങ്ങളുടെ പൂർവികന്മാർ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ധീരമായി മുന്നോട്ട് സംസാരിക്കുവാനാണ്, ധീരമായി പോരാടുവാനാണ്. ജനാധിപത്യത്തിൻ്റെ തുറന്ന മൈതാനിയിൽ ജനാധിപത്യവും
ഈ രാജ്യത്തിന്റെ ഭരണഘടനയും അനുശാസിക്കുന്ന എല്ലാ സംരക്ഷണങ്ങളോടും കൂടി ഞങ്ങൾ അതിശക്തമായ പോരാട്ടത്തിന്റെ പാതയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞാൻ നിർത്തുകയാണ്. അതിശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഇന്ന് തുടർന്നു വരുന്ന ഈ സംഭവ വികാസങ്ങളോട് അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കാളികളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ. അടുത്തതായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മജീദ് ചേർപ്പിനെ ക്ഷണിക്കുകയാണ്. 92 ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും ബാബരി മസ്ജിദിന്റെ അവസാന കല്ലും ഇളക്കി മാറ്റുന്നതുവരെ പഞ്ചപുഞ്ചമടക്കി ഇരുന്നിരുന്ന മൺമറഞ്ഞുപോയ മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന് ഭാരത രത്നം കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ ഒരു വേളയിൽ കൂടിയാണ് മറ്റൊരു മസ്ജിദായ പുരാതന മസ്ജിദായ ഗ്യാൻവ്യാപിക്ക് വേണ്ടി പ്രതിഷേധവുമായി PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും സമരരംഗത്തുള്ളത്, അതിൻ്റെ സമരാഗ്നിയിലേക്ക് തിരികൊടുത്തിയിരിക്കുന്നത്. നമ്മുടെ രാജ്യം ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു അവസാന മിനുക്കുപണിയിലേക്ക് രാജ്യം കടന്നിരിക്കുന്നു എന്ന് ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മോട് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളും മാസങ്ങളുമായി അതിൻ്റെ സൂചനകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റവും ആദ്യമായി ഏക സിവിൽ കോഡ് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സമരങ്ങൾ, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏക സിവിൽ കോഡിനെതിരെ ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കും. ആ ഏക സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡ്. ആ ഏക സിവിൽ കോഡ് പ്രഖ്യാപിക്കുകയും അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു മദ്രസാ കെട്ടിടത്തെ പൂർണ്ണമായും ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തച്ച് തകർത്ത് പരിപ്പണമാക്കപ്പെടുകയും ഏതാനും 5-6 പേര് ആ ആസൂത്രിതമായ കലാപങ്ങളുടെ പേരിൽ അവിടെ മരണപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. രാജ്യം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഭരണകൂടങ്ങൾ ജുഡീഷ്യറിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ ആരാധനാലയങ്ങൾ, രാജ്യത്തെ മതവിശ്വാസികൾ, രാജ്യത്തെ അവർണ വിഭാഗങ്ങൾ ഇവരെയൊക്കെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയും നമുക്ക് നിശബ്ദരായിരിക്കാൻ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് കഴിയില്ല. നമുക്ക് നിശബ്ദരായി പഞ്ചപുഞ്ചമടക്കി ഇരിക്കാൻ ഒരു പക്ഷെ ഒരു സമുദായങ്ങളിൽ അംഗങ്ങൾക്കും ഒരു വിശ്വാസികൾക്കും ഒരു പോരാളികൾക്കും കഴിയില്ല എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. രാജ്യത്തെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ സംഘപരിവാറിന്റെ RSS BJP ഹിറ്റ് ലിസ്റ്റിൽ ഒരുപാട് പള്ളികളും ഒരുപാട് ആരാധനാലയങ്ങളും ഒക്കെ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പുതിയ ലിസ്റ്റുകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പേരുകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള കൊടുങ്ങല്ലൂർ ജുമാ മസ്ജിദ് അടക്കം, ഗുരുവായൂരിലുള്ള പാലയൂർ പള്ളി അടക്കം, ക്രിസ്തീയ ഭവനമായിരിക്കുന്ന പാലയൂർ പള്ളി അടക്കം എന്തിനധികം പറയുന്നു. തൃശ്ശൂർ, കേരളത്തിൽ നിന്ന് ഇക്കുറി തൃശ്ശൂർ എടുക്കുന്നതിന് വേണ്ടി BJP കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന തൃശ്ശൂരിന്റെ നെഞ്ചകത്ത് സ്ഥിതി ചെയ്യുന്ന പുത്തൻപള്ളി ക്രിസ്തീയ സമുദായത്തിന്റെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പുത്തൻപള്ളി ക്രിസ്തീയ സമുദായത്തിന്റെ പള്ളിയാണ് പുത്തൻപള്ളി. അതുപോലെ പുതിയ ലിസ്റ്റുകൾ സംഘപരിവാർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, BJP ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, RSS ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, അയോധ്യയിൽ വീണ ചക്ക കൊണ്ട് സ്വപ്നം കാണുന്ന സംഘപരിവാർ ശക്തികൾ, അത് RSS ആയാലും BJP ആയാലും ശിവസേനയായാലും, ആ അയോധ്യയിൽ വീണ ചക്ക എന്തുകൊണ്ടാണെന്നറിയുമോ? അന്ന് ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ കോൺഗ്രസിന് വിശ്വസിച്ചു പോയതിന്റെ പേരിലാണ് ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കപ്പെട്ടത്. ഇല്ലായിരുന്നുവെങ്കിൽ ബാബരിയുടെ ഒരു കല്ലുപോലും വിളക്കില്ലായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഒരു ഭരണകൂടങ്ങളെയും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഒരു
ജുഡീഷ്യറിയെയും ഞങ്ങൾക്ക് അകമഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ രീതിയിലുള്ള വിശ്വാസങ്ങൾ കാരണം ഭരണകൂടത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജുഡീഷ്യറിയായി പല ജുഡീഷ്യറികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വളരെ തികച്ചും മാന്യമായി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇനി രാജ്യത്ത് ഒരു ബാബരി മസ്ജിദ് ആവർത്തിക്കപ്പെടാമെന്ന്, ഇനി ഒരു ബാബരി മസ്ജിദ് പോലെ പൂർണ്ണമായി തകർന്ന് തരിപ്പണമാക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ ഒരു ആരാധനാലയങ്ങൾ മാറ്റപ്പെടാമെന്ന് സംഘപരിവാർ ശക്തികൾ സ്വപ്നം കാണണ്ടായി എന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, താരാട്ട് പാട്ട് കേട്ടുകൊണ്ട് ഒരിക്കലും നമുക്കിനി ഉറങ്ങാൻ കഴിയില്ല. ആര് വേണമെങ്കിലും താരാട്ട് പാട്ട് പാടിക്കൊള്ളട്ടെ. ഈ രാജ്യത്തെ മതേതരത്വത്തിന്റെ പേരിൽ തൂക്കമൊപ്പിക്കുന്നതിന് വേണ്ടി അധികം കടന്നു പറഞ്ഞാൽ, ഈ രാജ്യത്ത് ഒരു രാമനുണ്ട്. അത് ഏത് രാമനാണെന്നറിയുമോ? മോദിയുടെ രാമനല്ല, ഈ രാജ്യത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബഹുമാനിക്കുന്ന, അദ്ദേഹം ആദരിക്കുന്ന മോദിയുടെ രാമനല്ല, അമിത്ഷായുടെ രാമനല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ചുണ്ട് ചുണ്ടോടിരുമ്മി നിൽക്കുന്ന ഇണക്കുരുവികളിൽ നിന്ന് ഒന്നിന് അമ്പെയ്ത് വീഴ്ത്തിയിട്ട് മറ്റൊന്നിന് അമ്പെയ്യാൻ നിൽക്കുന്ന കാട്ടാളന്റെ കയ്യിൽ നിന്ന് അമ്പ് പിടിച്ച് വലിച്ച് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് മാനിഷാദ പാടിയ അരുത് കാട്ടാള എന്ന് പാടിയ വാൽമീകി മഹർഷി അംഗീകരിക്കുന്ന ആ വാൽമീകി മഹർഷിയുടെ രാമനെയാണ് ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഹോദരന്മാർ വിശ്വസിക്കുന്നത്. അതല്ലാതെ മോദിയുടെ രാമനല്ല, അമിത്ഷായുടെ രാമനല്ല, ആ രാമനെയാണ് ഈ സാദിഖ് അലി തങ്ങൾ ഈ മതേതരത്വത്തിന് തൂക്കമൊപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന, ഞങ്ങൾ ആദരിക്കുന്നു എന്ന് പറയുന്ന ആ രാമന്. ഇത് വളരെ കൃത്യമായിട്ട് താരാട്ടുപാട്ടാണ് ഈ രാജ്യത്തെ മർദ്ദിത സമൂഹങ്ങൾ വീണ്ടും മുറക്കി കിടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള താരാട്ടുപാട്ടാണ്. ആ താരാട്ടുപാട്ടിൽ ഈ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ മർദ്ദിത സമൂഹങ്ങൾ ഒരു കാരണവശാലും വീഴില്ല എന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ PDPയുടെ മാത്രമല്ല മുഴുവൻ മർദ്ദിത പക്ഷ പോരാളികളുടെയും പ്രതിഷേധത്തിന്റെ തീജ്വാലയായി ഇന്നത്തെ PDPയുടെ പ്രതിഷേധം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അടുത്തതായി മലപ്പുറത്ത് നിന്നുള്ള സലിം ബാബുവിനെ ക്ഷണിക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് എന്തായിരുന്നു സാമൂഹിക അവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്നാണ് നമുക്ക് ഭരണം കൈമാറി വരുന്നത് എങ്കിലും ഭരണഘടന യാഥാർത്ഥ്യമായതോടുകൂടി നൂറ്റാണ്ടുകളായി സാമൂഹികമായി നമ്മൾ അനുഭവിച്ചിരുന്ന അടിമ വ്യവസ്ഥതയിൽ നിന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ മുക്തി നേടുകയായിരുന്നു ചെയ്തത്. ആ സമയം മുതൽ തന്നെ ഇന്ന് രാജ്യത്തിൻ്റെ വലിയ രാജ്യസ്നേഹികളായി സ്വയം പ്രഘോഷിപ്പിക്കുന്ന ഇന്നത്തെ സംഘപരിവാർ ശക്തികൾ, അവരുടെ മുൻതലമുറക്കാർ അന്നെടുത്തിരുന്ന നിലപാടെന്തായിരുന്നു നമ്മള് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഭരണഘടന രൂപപ്പെട്ടപ്പോൾ ആ ഭരണഘടനയെ 100% തള്ളിക്കളയുക ചെയ്തത്. കാരണം എന്താ? ഇന്ത്യയുടെ സംസ്കാരം ഇതുവരെ നിലനിന്നത് എങ്ങനെയാണോ അങ്ങനെ നിലനിർത്തണം. എന്താ സംസ്കാരം? അടിമത്ത വ്യവസ്ഥിതി, ജാതീയത, തൊട്ടുകൂടായ്മ, തീണ്ടൽ, ഐത്തം, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത രീതിയിൽ എല്ലാ മനുഷ്യരെയും തുല്യമായി കാണുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബ്രാഹ്മണ വിഭാഗം മുന്നോട്ട് വച്ചിരുന്ന രാഷ്ട്രീയത്തിന് നേർ വിപരീതമാണ്. ഭരണഘടന വളരെ കൃത്യമായിട്ട് പറയുന്നു, ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും തുല്യരാണ്, സമന്മാരാണ്. അതുവരെ ഒരു വലിയ വിഭാഗം ജനതക്ക് സ്വന്തമായിട്ട് സ്വത്ത് ആർജിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ജോലി ചെയ്താൽ കൂലിയില്ല, ജോലി ചെയ്യാൻ നിർബന്ധിതരാവുന്നു, കിടപ്പാടമില്ല, ഭക്ഷണം പോലും നേരാവണ്ണം ലഭിക്കാൻ അർഹതയില്ലാത്ത ഒരു വിഭാഗം ജനത. അത് എത്രയായിരുന്നു എന്ന് നമ്മുടെ ഒന്നാം പിന്നോക്ക കമ്മീഷന്റെ കണക്കിലുണ്ട്. ഇന്ത്യയിലെ ഏകദേശം 70% വരുന്ന ജനത ഇത്തരം പിന്നോക്കാവസ്ഥ അനുഭവിച്ചിരുന്നു. ഇത്തരം ഒരു ജനതയെ അതേ അവസ്ഥയിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അവരാണ് ഇന്നത്തെ സംഘപരിവാറിന്റെ മുൻതലമുറക്കാർ. അതേ ആശയമാണ് ഇന്നും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തിന്റെയും 50% രാജ്യത്തെ 1% വരുന്ന ആളുകളുടെ കയ്യിലായിരുന്നുവെങ്കിൽ ഇന്ന് ഭരണം നടത്തുന്ന സംഘപരിവാർ പിന്തലമുറക്കാരുടെ ഈ കാലത്ത് ഏകദേശം ഇന്ത്യൻ സമ്പത്തിന്റെ 80% ഈ രാജ്യത്തെ 1% വരുന്ന ശതകോടീശ്വരന്മാരുടെ കയ്യിലാണ്.
ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റുമെന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രധാനമന്ത്രി വലിയ ഉച്ചത്തിൽ വിളിച്ചു പറയുകയുണ്ടായി. എന്താ സാമ്പത്തിക അവസ്ഥ? 200,00,000 കോടി രൂപയാണ് ഇന്ത്യയുടെ പൊതുക്കടം. 200,00,000 കോടി രൂപ പച്ചക്കളവുകൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം. ബാബറി മസ്ജിദ് മുതൽ ഇങ്ങോട്ട് 92 മുതലുള്ള കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ വലിയ രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള ഒരു കൃത്യമായ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഇസ്ലാമോഫോബിയ. മുസ്ലിങ്ങൾ, നമ്മുടെ ഉദ്ഘാടക പ്രാസംഗികനോട് പറഞ്ഞു, മുസ്ലിങ്ങൾ അറബികളാണ്, പുറത്തുനിന്ന് കുടിയേറി വന്ന ആളുകളാണ്, ക്രിസ്ത്യാനികൾ ബ്രിട്ടീഷുകാരുടെ പിന്തലമുറക്കാരാണ്, ഇങ്ങനെയാ പറയുന്നത്. ഒരിക്കലുമല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടുത്തെ അധസ്ഥിത വിഭാഗങ്ങളാണ്. നൂറ്റാണ്ടുകളായി അടിമത്തം പേറിയിരുന്ന ഒരു ജനവിഭാഗം പിൽക്കാലത്ത് സാമൂഹികമായ സ്വാതന്ത്ര്യം നുകരുന്നതിന് വേണ്ടി ആ മതം അങ്ങ് ഉപേക്ഷിക്കുകയുണ്ടായത്. കുമാരനാശാന്റെ കവിതകളിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒട്ടനവധി ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ മുഴുവനും ഏതെങ്കിലും രാജ്യത്തു നിന്ന് കുടിയേറി വന്നവരല്ല, ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ സാമൂഹിക സ്ഥിതിയിൽ മനം നിന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് ഇവിടുത്തെ 90% വരുന്ന മുസ്ലിങ്ങളും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാബറി മസ്ജിദിന്റെ ധ്വംസനം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സാമുദായിക സംഘടനകളെന്ന് അവകാശപ്പെടുന്നവർ പോലും എടുത്തിരുന്ന നിലപാടെന്തായിരുന്നു? 1992 December 5 വരെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുഖപത്രങ്ങൾ മുഴുവനും ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരുന്നത് ബാബറി മസ്ജിദിന് ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. നരസിംഹറാവു വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ബാബറി മസ്ജിദിലേക്ക് ലക്ഷങ്ങളല്ല, കോടിക്കണക്കിന് കർഷകർ വന്നാലും ബാബറി മസ്ജിദിന് ഒന്നും സംഭവിക്കില്ല എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അത് വിശ്വസിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങളും ജനാധിപത്യ മതേതരത്വ വിശ്വാസികളും നിശബ്ദരായിരുന്നു. എന്ത് സംഭവിച്ചു? ബാബറി മസ്ജിദ് രായ്ക്ക് നേരം വെളുക്കുമ്പോഴേക്കും ബാബറി മസ്ജിദിന്റെ തൂണോട് തൂണില്ലാതെ ഒരു കല്ല് പോലും ബാക്കി വെക്കാതെ പൊളിച്ചു കളഞ്ഞു. എന്നിട്ടോ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം കോടതികളിൽ കൃത്യമായ ആർഗ്യുമെന്റുകൾ നടന്നപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നെന്താ? ഭരണകൂടം മുസ്ലിങ്ങൾക്കെതിരാണ്, മാധ്യമങ്ങളെതിരാണ്, ഇന്ത്യയിലെ പൊതുമോധം മുഴുവനും മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കാനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയുടെ ജുഡീഷ്യറി ഈ മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ മതേതര പക്ഷത്തിന് നീതി നൽകുമെന്നായിരുന്നു. എന്താ സംഭവിച്ചത്? ഇവിടെ ഉദ്ഘാടന പ്രാസംഗികം പറഞ്ഞ് കൊച്ചുകുട്ടികൾ പോലും പുച്ഛിച്ച് ചിരിക്കുന്ന രീതിയിലുള്ള ഒരു കോടതി വിധി അത് സഹിച്ചു. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾ സമാധാനം പാലിക്കണം, അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഇന്ത്യ കത്തി പടരാതിരുന്നത് എന്ന് പറഞ്ഞത്. അത് ഏറ്റവും വലിയൊരു ഇസ്ലാമോഫോബിയ. ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ വലിയ കലാപം ഉണ്ടാക്കുമായിരുന്നു എന്ന് പറയാതെ പറയുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടതിന് ശേഷം നടന്ന കലാപങ്ങള് നിങ്ങൾ പരിശോധിച്ചാൽ ബോംബെയിലടക്കം മുസ്ലിങ്ങൾ അങ്ങോട്ടൊരൊറ്റ കലാപം ഉണ്ടാക്കിയിട്ടില്ല. അവിടൊക്കെ ഹിന്ദുത്വവാദികൾ കൃത്യമായിട്ട് ചരട് വലിച്ച് നടത്തിയ കലാപങ്ങൾ, കൂട്ടക്കൊലകൾ മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. ഇന്ത്യയിൽ ഒരൊറ്റ മുസ്ലിമും ഒരു ക്ഷേത്രത്തിനൊരു കല്ലെറിഞ്ഞിട്ടില്ല, എവിടെയെങ്കിലും ഒരു കലാപം ഉണ്ടായിട്ടില്ല. എന്നാലും നിരവധി സ്ഫോടനങ്ങൾ ഇങ്ങനെ നടക്കുക പിൽക്കാലത്ത്. ഓരോ സ്ഫോടനങ്ങൾ നടക്കുമ്പോഴും 100 കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെയും മുസ്ലിം നേതാക്കളെയും പ്രതി ചേർത്തുകൊണ്ട് കൊണ്ടുപോവുക, ജയിലിലടക്കുക. വിചാരണ, 10 പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന വിചാരണ, അവസാനം മലേഗാവും മക്ക മസ്ജിദും സംജോത എക്സ്പ്രസ് സ്ഫോടനമടക്കമുള്ളത്. അതിന്റെ സത്യാവസ്ഥ വെളിച്ചത്ത് വന്നപ്പോ അസീമാനന്ദയും പ്രജ്ഞാ സിംഗ് താക്കൂറും അടക്കമുള്ള വലിയൊരു ടീം, ഒരു വിങ്, അവരാണ് ഇത്തരം സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുപയോഗിച്ച? RDX ഉപയോഗിച്ച സ്ഫോടനം. ഇന്ത്യൻ സൈന്യത്തിന് മാത്രം ലഭിക്കുന്ന RDX ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്തുന്ന അവസ്ഥയിലേക്ക് സംഘപരിവാർ ശക്തികൾ വളർന്നു. ആരാ അത് കൊടുക്കുന്നത്? അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളുണ്ട്, ശ്രീകാന്ത് പുരോഹിത് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ, കേണലാണ്.
അദ്ദേഹം സംഘടിപ്പിച്ചു കൊടുത്ത RDX ഉപയോഗിച്ച് സ്ഫോടനം നടത്തുന്നു. മാധ്യമങ്ങളും ഇതര രാഷ്ട്രീയക്കാരും ഒക്കെ അവരുടെ അജണ്ട പ്രകാരം മുസ്ലിം യുവാക്കളെ കേസിൽ കൊടുക്കുന്നു, നിരന്തരമായിട്ട് നടക്കുന്നു. ഈ സത്യം പുറത്തു വന്നതാ. പ്രജ്ഞാ സിംഗ് താക്കൂർ ആരാ? MP ആണ്, കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ജ്ഞാൻവാപ്പിയിൽ ഒതുങ്ങുന്നതല്ല ഈ പ്രശ്നം. ഈ രാജ്യത്ത് ഞാൻ പറഞ്ഞൊരു ഭരണഘടന നിലവിൽ വന്ന അന്ന് മുതൽ ഈ ഭരണഘടന അട്ടിമറിക്കപ്പെടുകയും സ്വതന്ത്ര ഇന്ത്യ എന്നുള്ളതിൽ നിന്ന് ഹിന്ദുത്വ ഭാരതം എന്നുള്ളതിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകണമെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനുവേണ്ടി പണിയെടുക്കുന്ന ആയിരക്കണക്കിന് വരുന്ന സംഘപരിവാർ സംഘടനകൾ, ഈ സംഘടനകളുടെ അജണ്ടകൾ ഓരോന്നായിട്ട് നടപ്പിലാക്കപ്പെടുകയാണ്. ഇന്ത്യയിലെ 99% മാധ്യമങ്ങളും സംഘപരിവാറിന്റെ കസ്റ്റഡിയിലാണ്. ആരാ സംഘപരിവാറിന് ഫണ്ട് കൊടുക്കുന്നത്? ഇവിടുത്തെ കോർപ്പറേറ്റുകളാണ്. പകരം സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നതോ? ഇന്ത്യന്റെ സമ്പത്താണ്. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇത്തരത്തിലുള്ള കുത്തക കമ്പനികൾക്ക് എഴുതി കൊടുക്കുക. മാത്രമല്ല, വിദേശ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബിസിനസ് കരാറുകൾ മുഴുവനും മറിച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഈ കോർപ്പറേറ്റ് കമ്പനികൾക്കാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഭരണമല്ല. ഇപ്പൊ തൃശ്ശൂര് നമ്മൾ കണ്ടു, ഇലക്ഷൻ വരാൻ പോവാണ്. 10 രൂപക്ക് റേഷൻ അരി കിട്ടിയിരുന്നു നമുക്കൊക്കെ, അത് കടക്കൽ കത്തിവെച്ച് കട്ട് ചെയ്തിട്ട് 29 രൂപക്ക് ഇപ്പൊ അരി കൊടുക്കുക, ഭാരത് അരി. അപ്പൊ ജനങ്ങളെ വഞ്ചിക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് പുതിയ തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ രാജ്യം ഒരു ജ്ഞാൻവാപ്പിയിൽ ചെന്നെത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യം വളരെ സങ്കീർണമാണ്. സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഇന്ത്യ ബഹുദൂരം ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം എത്താനായി എന്നുള്ള പ്രതീക്ഷയിൽ അവര് അടുത്ത ഈ ഇലക്ഷൻ കൂടി അവർ വിജയിച്ചു കിട്ടിയാൽ നേരെ ഒരു പ്രാഥമിക ഹിന്ദു രാഷ്ട്രമായിട്ട് അവര് പ്രഖ്യാപിക്കുമെന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. ജ്ഞാൻവാപ്പി മസ്ജിദിനെ കുറിച്ച് അവർ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ശിവക്ഷേത്രം പൊളിച്ചിട്ടാണ് നിലവിൽ പള്ളി പണിതെന്ന. ഇവിടെ 1669 ജ്ഞാൻവാപ്പി എന്ന് പറയുന്ന ആലങ്കേരി മസ്ജിദ് നിർമ്മിക്കുമ്പോ അവിടെ ഒരു ക്ഷേത്രമില്ലെന്ന് മാത്രമല്ല, അവിടെ നിലവിൽ ഇപ്പോ ഉള്ള ആ ക്ഷേത്രം പോലും അവിടെ ഇല്ല. ഒരു ക്ഷേത്രവും ഇല്ലാത്ത ഒരു ഭൂമിയിലാണ് അവിടെ അന്ന് ആ ഒരു പള്ളി പണിയുന്നത്. ആ പള്ളിക്ക് ശേഷം ഏകദേശം 100 വർഷത്തിന് ശേഷമാണ് നിലവില് വിശ്വനാഥ ക്ഷേത്രം ടെമ്പിൾ അവിടെ യാഥാർത്ഥ്യമാകുന്നത്. അതിനും 100 വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഒക്കെയാണ് പിന്നീട് ഇപ്പൊ ഈ കാണുന്ന അമ്പലങ്ങളെല്ലാം അവിടെ ഉയർന്നു വന്നത്. ഇതാണ് സത്യം എന്നിരിക്കെ വളരെ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്ന ചരിത്ര ശകലങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു, മുസ്ലിങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള ചരടുവലികൾ നടത്തുന്നു. അങ്ങനെ സാവകാശം വീണ്ടും ഈ രാജ്യത്തിൽ നിന്ന് മുസ്ലിങ്ങളെ പരിപൂർണമായിട്ട് പുറത്താക്കുകയും ക്രിസ്ത്യാനികളെ ഒഴിവാക്കുകയും ശേഷിക്കുന്ന ആളുകളെ രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റുകയും ഇതൊരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി ബ്രാഹ്മണിക്കൽ രാഷ്ട്രമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ട് സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത്. സംഘപരിവാറിന് നിലവിൽ ഇവിടെ നമ്മുടെ ഈ ടൗണിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണും, RSSന്റെ BJPയുടെ പരിപാടിയിൽ എപ്പോഴും കൂടുതൽ പങ്കാളിത്തമുള്ളത് ഇവിടുത്തെ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിലെ ചെറുപ്പക്കാരാണ്. ഇവർ ധരിക്കുന്നത് എന്തോ ഒരു സുവർണ രാജ്യം വരാൻ പോകുന്നുണ്ട്. അവിടെ ഈ മതേതരത്വം, അവര് ചാനലിലൊക്കെ വന്നിരുന്ന് പറയലും മതേതറാന്ന. മതേതരത്വത്തെ ഒരു നിലക്കും സ്നേഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആളുകൾ, അവര് വിചാരിക്കുന്നത് ഒരു സ്വപ്ന ലോകം, വല്ലാത്തൊരു ഹിന്ദു ലോകം വരാൻ പോകുന്നുണ്ട് എന്നാ. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, നിങ്ങളെ 100 വർഷങ്ങൾ അടിമകളാക്കി വെച്ച ഈ സവർണ വിഭാഗം രൂപം കൊടുക്കുന്ന ഹിന്ദു രാഷ്ട്രം, അത് നിങ്ങൾ കാണുന്നത് പോലെ, നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ ഹിന്ദുക്കളുടെ മുഴുവനായിട്ടുള്ള ആഗ്രഹങ്ങളും സഫലീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമല്ല. പഴയ അടിമത്തത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോഴും നിങ്ങൾ ഉറക്കെ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോഴും നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ചങ്ങല മുസ്ലിങ്ങളുടെ കഴുത്തിലണിയാനല്ല, അത് നിങ്ങളുടെ പൂർവികർ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ ചങ്ങലയാണ്. നിങ്ങളുടെ കാലുകളിലേക്ക് തന്നെയാണ് നിങ്ങൾ ആ ചങ്ങല കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി രാജേഷ് അവരുടെ ആദരവോടെ ക്ഷണിക്കുകയാണ്. അമിതമായിട്ടുള്ള ദേശീയത വളർത്തി അതിൽ നിന്നും BJPയും RSSനെ പോലെയുള്ള വർഗീയ ഫാസിസ്റ്റുകൾ ഇന്ന് രാജ്യത്തെമ്പാടും
കലാപങ്ങളും കലുഷിതമായിട്ടുള്ളൊരു സാഹചര്യങ്ങളും ഉണ്ടാക്കി രാജ്യത്തെ ദളിതുകളെയും ന്യൂനപക്ഷങ്ങളെയും നിരന്തരമായിട്ട് ആക്രമിച്ച് രാജ്യത്തെ ഭരണം നിലനിർത്താമെന്ന ആഗ്രഹത്തോടുകൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ നാട്ടിലെ മുസ്ലിങ്ങളെ മാത്രമല്ല നിരന്തരമായിട്ട് അവർ ആക്രമിക്കുന്നത്, ഇന്ത്യയിലെ ദളിതുകളെയും നിരന്തരമായിട്ട് പിന്നോക്കക്കാരെയും നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അങ്ങനെ നിരന്തരമായിട്ട് പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ നിരന്തരമായിട്ട് ആക്രമിച്ച് ഒരു വരേണ വർഗ ഹിന്ദുത്വം, ഒരു ബ്രാഹ്മണിക് ഹിന്ദുയിസം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുക എന്നുള്ളൊരു അജണ്ടയുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടം തീർച്ചയായിട്ടും നമ്മൾ മുറിക്കകത്തിരുന്നു കൊണ്ടിട്ടല്ല, മറിച്ച് തെരുവിലിറങ്ങിക്കൊണ്ട് ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ളൊരു പോരാട്ടം നടപ്പിലാക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും 2024 നമുക്കറിയാം ഇപ്പോൾ തന്നെ മാധ്യമങ്ങളെല്ലാം അവരുടെ പണി തുടങ്ങി. NBC അവർക്ക് ഭൂരിപക്ഷം കൊടുക്കുന്നു, മറ്റവര് വേറെ രീതിയിലുള്ള ഭൂരിപക്ഷം കൊടുക്കുന്നു. ഇത് RSS ഒരു അജണ്ടയാണ്. ഇന്ത്യൻ സമൂഹത്തിന്റെ ഉള്ളിൽ കപടമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയും, അതോടൊപ്പം നമ്മൾ ഉദയകുമാർ സാർ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ നാട്ടിലുണ്ടായിട്ടുള്ള കുഴപ്പങ്ങളും എല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് രാമന്റെ പേര് മാത്രം എടുത്ത് ഈ രാമൻ മാത്രമാണ് ഇന്ത്യ രാജ്യത്തിന് ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള RSS ഇന്ത്യ രാജ്യത്തിൽ നിന്നും നമ്മൾ തിരുപ്പി തെറിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 2024 തിരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ ജനാധിപത്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ തലമുറക്ക് അടുത്ത തലമുറക്കായിട്ട് ഈ രാജ്യത്തെ നൽകണമെന്നുണ്ടെങ്കിൽ 2024 നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ പോയ തലമുറ നിരന്തരമായിട്ട് പോരാട്ടം നടത്തി നമുക്ക് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതേതരത്വം എന്ന സങ്കല്പം അടുത്ത തലമുറക്ക് നമ്മൾ നൽകണമെന്നുണ്ടെങ്കിൽ BJP RSS എതിരായിട്ടുള്ളൊരു പോരാട്ടം നയിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറക്ക് ഈ രാജ്യത്തെ നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബാബറി മസ്ജിദുകളും ഗാന്ധാപ്പികളും അതുപോലെ തന്നെ നിരന്തരമായിട്ട് ആയിരക്കണക്കിന് 10,000 പള്ളികളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിലുമൊക്കെ അവർ അവകാശവാദം ഉന്നയിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാകെ അറിയാവുന്ന ഒരേ ഒരു അജണ്ട വർഗീയതയാണ്. അതിനപ്പുറത്തൊട്ടൊരു അജണ്ട ഇന്ന് RSS BJP ഇല്ല. ആ തമ്മിലടിച്ചുകൊണ്ട് അതിൽ നിന്നും ലാഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു അജണ്ട, ആ അജണ്ടക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയായിരിക്കണം 2024 തിരഞ്ഞെടുപ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.